Hi friends, welcome to Health and Youth. Paul, നമ്മുടെ ഗോവ ട്രിപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡ് ആണ് ഇത്. അപ്പോൾ ഒന്നാമത്തെ എപ്പിസോഡ് വന്ന വഴിക്ക് കാറിലാണ് നമ്മൾ വരുന്നത്. വരുന്ന വഴിക്ക് നമ്മുടെ സെന്റ് മേരീസ് ഐലൻഡ് മാൽപ്പിയിലൊക്കെയാണ് കറങ്ങിയത്. അങ്ങനെ അവിടെ ഒരു 3-4 മണി വരെ അവിടെ നിന്നു. അതിനുശേഷം നമ്മൾ ഗോകർണയായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ ഗോകർണ ഒരു ദിവസവും കണ്ട് ഗോവ ഒരു ദിവസവും കാണുന്നത് നഷ്ടമായതുകൊണ്ട് എന്തായാലും ഗോവ വരണം താല്പര്യമുണ്ട്. അപ്പം രണ്ടു ദിവസം ഗോവ കറങ്ങാം എന്നുള്ള പ്ലാനിൽ ഗോകർണ കട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോൾ ഇതാ ഗോവയ്ക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് പോകുന്ന വഴിക്ക് കണ്ട ഒരു ബീച്ചാണ് ഈ കാണുന്നത്. എത്തിയിട്ടില്ല, ഗോവയിൽ പോയിട്ട് രണ്ട് ദിവസം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ലാസ്റ്റ് മൊത്തത്തിൽ ഒരു 3 ദിവസം ട്രിപ്പ് സ്വന്തമായി പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് പോവേണ്ടതെന്നും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. തൽക്കാലം ഇത് കണ്ടോളൂ. ഗോവയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഇനി ഒരു 10-80 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് തന്നെ പലയിടവും കോഴിക്കര പോലെ കടലും കായലും ഒക്കെ ഒന്നിക്കുന്ന സ്ഥലം, നല്ല അടിപൊളി ബീച്ചുകളൊക്കെ ഉണ്ട്. അങ്ങനെ വേറൊരു ബീച്ച്, ഇതിൻ്റെ ഓടും ഒന്നുമില്ല. ലോങ് പാലത്തിൽ കൂടെ പോയപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അങ്ങനെ ലെഫ്റ്റ് കയറി വന്ന് 1 കിലോമീറ്റർ എത്തിയപ്പോൾ എന്താ എത്തിപ്പെട്ടതാണ്, ഒരാളും ഇല്ല. നല്ല നീറ്റായിട്ട് കിടക്കും, ഒരു പ്ലാസ്റ്റിക്കോ ഒന്നുമില്ല, നല്ല അടിപൊളി. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതും നല്ലൊരു വെറൈറ്റി ഫീലാണ്. അതായത് ഇവിടെ ഇത്രയും ദൂരം ഇങ്ങനെ നീറ്റും ഇവിടെ കാട്, എന്താ പറയുക, ഒരു ഐലൻഡ് പോലെ ഒരു സെറ്റപ്പിൽ കല്ലും കാടുമായിട്ട് ഇങ്ങനെ കിടക്കുന്നു. ഈ സൈഡ് വന്നിട്ട് പുഴയാണ്. അപ്പം പുഴയും കടലും കൂടെ ഒന്നിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറച്ച് ചേട്ടന്മാർ മീൻ പിടിക്കാനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതാ നമ്മുടെ കൂടെ വന്നവരിതാ കടലിലെന്തൊക്കെ വരച്ച് കുത്തി ഇരിപ്പുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് യാത്രയൊക്കെ? നമ്മൾ ഇതുവരെയും ഗോവയിലെത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ചിലൂടെ നടക്കുമ്പോൾ കുറേ ഒരു വെറൈറ്റി പക്ഷികളുണ്ട്. മുന്നേ ഒരിക്കൽ കാപ്പാട് ബീച്ചിലും പോയപ്പോൾ കണ്ടായിരുന്നു. കുറേ ഉണ്ട് കേട്ടോ, അതിനെ നമുക്ക് കാണാം. ഇപ്പം ഗോവയ്ക്കടുത്തുള്ള ബീച്ചിലാണ് ഈ പക്ഷികളെ കണ്ടുവരുന്നത്. കുറേ ഉണ്ട്, എല്ലാം റെഡിയായി വരെ. കോഴിക്കുഞ്ഞുങ്ങളെ പോലെ താ പോവുക. അപ്പം നമ്മുടെ തീരത്ത് മീൻപിടുത്തക്കാർ കുറേ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അവരുടെ പാവപ്പെട്ടവരുടെ വീടുകളാണ് ഈ കുടിലുകൾ. അപ്പോൾ അവരിതാ ഉണക്ക മീൻ കുറേ ഇട്ടിട്ടുണ്ട്. എന്തൊക്കെ മീനുകളതാ ഉണക്കായിട്ടിരിക്കുകയാണ്. നമ്മളവിടെയൊക്കെ
വാങ്ങിക്കാൻ കിട്ടും ഉണക്ക മീൻ. അപ്പം ഇങ്ങനെയാണ് ഉണക്കുന്നത് കേട്ടോ. ഓലയിട്ടിട്ട് ഓലേരെ പുറത്ത് വലയിട്ട് അതിലിങ്ങനെ മീനിനെ നിരത്തിയിട്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഓലയിട്ടിട്ട് ഇങ്ങനെയാണ് മീൻ ഉണക്കുന്നത്. ഉണക്ക മീൻ എന്ന പേരിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണ് സംഭവം. ഷിപ്പിലാണുള്ളത്. ഇത് ഷിപ്പ് നിൽക്കുന്ന എവിടെയാണ്? അനാജി എന്ന സ്ഥലത്താണ് ഈ ഷിപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷിപ്പുകളുണ്ട്. പനാജി എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു കളർഫുള്ള നല്ല പാലമുണ്ട്. സൈഡിലായിട്ട് ടൗണിലായിട്ടാണ് ഈ ഷിപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. വലിയ ഷിപ്പാണ്. എന്താ ഇതിനെ പറയണം? അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഡി ജെ ഒക്കെ ഇട്ട് ഡാൻസ് കളിക്കാം. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലമെല്ലാം ആദ്യം ചെയറിട്ട് തരും, പിന്നെ നല്ല മ്യൂസിക് ഒരു മണിക്കൂർ ഇട്ട് തരും, ലൈറ്റിങ്സും എല്ലാം ഉണ്ട്. ഇതിൽ കിടന്നുകൊണ്ട് ഡാൻസ് കളിക്കാം. അപ്പോൾ ഡാൻസ് കളിച്ച് ഒരു മണിക്കൂർ കറങ്ങുന്നതിനുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ്. ടൈമിംഗ് വൈകിട്ട് 6 മണി തൊട്ടാണുള്ളത്. ഇവിടെ താഴെ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു മണിക്കൂർ ഡാൻസ് കളിച്ച് ഈ ഷിപ്പിങ്ങനെ ഇവിടുത്തെ ഈ ആറിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് പരിപാടി. നല്ല രസമുള്ളതാണ്. ഇപ്പം നമ്മൾ 9:30 ആയിപ്പോയി. ഇപ്പം ലാസ്റ്റ് സ്റ്റെപ്പും കഴിഞ്ഞ് ഇതാ വണ്ടി കൊണ്ട് ഒതുക്കി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഷിപ്പിൽ നിന്ന് ഇറങ്ങണത് വലിയ ഷിപ്പാണ് കേട്ടോ. ഒരു 100 വരെ ഉള്ളൂ. 500 രൂപയേ ഉള്ളൂ. പ്രിൻസസ എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് ഈ കിടക്കുന്നത്. വേറെയും കുറേ ഉണ്ട് കേട്ടോ. കോറൽ ക്യൂൻ, കോറൽ, ഇങ്ങനെയൊക്കെ ഈ കിടക്കുന്ന എല്ലാ അതേ സെറ്റപ്പിലുള്ള വേറെ ടീംസ് ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ കൊറോണ പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് ടെമ്പറേച്ചർ സാനിറ്റൈസ് ചെയ്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടേ കയറ്റത്തുള്ളൂ. ഇപ്പോൾ 500 രൂപ ഒരാൾക്ക് ഒരു മണിക്കൂർ ഡി ജെയും കേട്ട് തുള്ളി തുള്ളി നടക്കാം വെള്ളത്തിലൂടെ. നല്ലൊരു അനുഭവമായിരിക്കും. വൈകിട്ട് 6 മണിക്ക് ശേഷം നമ്മൾ ലേറ്റായി പോയോണ്ട് കിട്ടിയില്ല. പനാജി എന്ന സ്ഥലത്താണ് ഇതുള്ളത് കേട്ടോ.